നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പിടികിട്ട പുള്ളികളായി പ്രഖ്യാപിച്ച കൊപ്ര ബിജുവിനെയും സംഘത്തെയും പോലീസ് പിടികൂടിയത് പഴുതടച്ച അന്വേഷണത്തിലൂടെ. 100 മോഷണ കേസുകളിലെ പ്രതിയായ കൊപ്ര ബിജു എന്ന രാജേഷിനെയാണ് പോലീസ് സംഘം പിടികൂടിയത്. കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെങ്ങാട് എന്ന സ്ഥലത്തുള്ള ഒരു വീട് രാത്രി സമയത്ത് കുത്തി തുറന്ന് അവിടുന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും മോഷ്ടിച്ച കേസിലെ 3 പ്രതികളെ കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് അനുബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്നും ഈ പ്രതികള് പെരിന്തൽമണ്ണ അമ്മിനിക്കാടുള്ള ഒരു വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയിട്ടുണ്ടെന്നും കൊപ്പത്തുള്ള ഒരു വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയിട്ടുണ്ടെന്നും തിരുവനന്തപുരം ജില്ലയിലെ മണ്ണന്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വീട്ടില് മോഷണം നടത്തിയതായും നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രതികള് സംസ്ഥാനത്തൊട്ടാകെ നിരവധി കേസുകളിലുള്ള ആളുകളാണ്. അവര് ജയിലിൽ നിന്ന് ഇറങ്ങി പല സ്ഥലങ്ങളിലായി താമസിച്ച് രാത്രി കാലങ്ങളിൽ വാഹനങ്ങളെടുത്ത് ആളൊഴിഞ്ഞ വീടുകളിൽ ലൊക്കേറ്റ് ചെയ്ത് അവിടെ വീടിൻ്റെ മുൻവശം വാതിൽ കുത്തി തുറന്ന് സ്വർണവും പണവും മോഷ്ടിക്കുന്നതാണ് ഇവരുടെ രീതി. ധാരാളം ഏതാണ്ട് 60 കേസുകളിലെ പ്രതിയായ ബിജു, കൊപ്ര ബിജു എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് എന്നാണ്. അതേപോലെ തന്നെ 40 കേസുകളിലെ പ്രതിയായ പ്രവീണ്, ഇവർക്ക് വേണ്ടി ഇവരുടെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സലീം എന്നീ 3 പേരെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രതികളുടെ കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങിക്കുന്നത്. കൊളത്തൂരിൽ വെങ്ങാടിൽ വീട്ടുകാർ പുറത്തുപോയ സമയത്ത് വീടിന്റെ വാതിൽ തകർത്ത് 45 പവനും 30,000 രൂപയും 15,000 രൂപയുടെ 3 വില കൂടിയ വാച്ചുകളും UAE ദിർഹവും കവർച്ച ചെയ്ത കേസിൽ അന്തർ സംസ്ഥാന കവർച്ചാ സംഘത്തിലെ 3 പേരെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് IPSന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ DYSP എം സന്തോഷ് കുമാർ, കൊളത്തൂർ CI സുനിൽ പുളിക്കൽ എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. നിരവധി കവർച്ചാ കേസുകളിലെ പ്രതികളായ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയും പഴയ വിളാത്തിൽ രാജേഷ് എന്ന കൊപ്ര ബിജു, കൊല്ലം കടക്കൽ സ്വദേശി പ്രിയ സദനത്തിൽ പ്രവീൺ, ആലുവ സ്വദേശി ആലുവ നൊച്ചിയ സ്വദേശി കുറ്റിനാംകുടി സലീം എന്നിവരെയാണ് കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 4 പുലർച്ചെയാണ് കൊളത്തൂർ വെങ്ങാട് ഇല്ലിക്കോട് പാലത്തിനടുത്ത് റോഡരികിലുള്ള വടക്കേക്കര വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് തകർത്ത് മോഷണം നടന്നത്. 3 വൈകിട്ട് ബന്ധുവീട്ടിൽ പോയി 4 രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് ഇവർ കൊളത്തൂർ പോലീസിൽ വിവരമറിയിക്കുകയും കേസിന്റെ ഗൌരവം കണക്കിലെടുത്ത് ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് IPSന്റെ നിർദ്ദേശപ്രകാരം CI സുനിൽ പുളിക്കൽ, ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘം രൂപീകരിച്ച് സംഭവസ്ഥലത്തും പരിസരങ്ങളിലും വ്യാപകമായി അന്വേഷണം നടത്തി. തുടർന്നാണ് വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ച ബലോറോ പിക്കപ്പിലും കാറുകളിലും സംസ്ഥാനത്തിലുടനീളം മാരകായുധങ്ങളുമായി കറങ്ങി നടന്ന് ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന രാജേഷ് എന്ന കൊപ്ര ബിജു, കടക്കൽ പ്രവീൺ, സലീം എന്നിവരുൾപ്പെടുന്ന കവർച്ച നടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് സൂചന ലഭിക്കുന്നത്. തുടർന്ന് പ്രതികൾക്കു വേണ്ടി തിരുവനന്തപുരം, കണ്ണൂർ, ആലുവ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തിയതിൽ സലീമിനെ ആലുവ ടൗണിൽ നിന്നും, രാത്രിയിൽ കൊപ്ര ബിജുവിനെ പെരിങ്ങാലയിലെ വാടക ഫ്ളാറ്റിൽ നിന്നും, പ്രവീണിനെ ഷൊർണൂരിൽ ഒളിച്ചു താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതികളെ കൊളത്തൂരിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്തതിലാണ് അങ്കമാലി, കൊളത്തൂർ, പെരിന്തൽമണ്ണ, കൊപ്പം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ മോഷണങ്ങളുടെ ചുരുളഴിയുന്നത്. പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.